ശ്രീ കെ പി എൽ കുമാർ, എങ്ങനെയാണ് താങ്കൾ അതിനെ നിരീക്ഷിക്കുന്നത്? ശ്രീ കെ പി എൽ കുമാർ, കെ വി തോമസ് പറഞ്ഞ കാര്യങ്ങള് 100% ശരിയാണ്. ഞാൻ പാർട്ടി വിടുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ. അഭിമാനത്തോടുകൂടി ആത്മാഭിമാനമുള്ള ഒരാൾക്ക് കോൺഗ്രസിനകത്ത് നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയതിനു ശേഷം വി എം സുധീരൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലേ, തന്റെ കൂടെ കുറെ ഗുണ്ടകളെ അല്ലെങ്കിൽ കുറെ ആളുകളെ സമൂഹ മാധ്യമങ്ങള് സംവിധാനങ്ങളെ ഏൽപ്പിച്ച് ആരെങ്കിലും അനങ്ങിയാൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും അച്ഛന്റെ അച്ഛനും വിളിക്കുന്ന സ്വഭാവമല്ലേ കോൺഗ്രസിനെ. എന്നാ കോൺഗ്രസിന്റെ സംസ്കാരം എങ്ങനെയായത്? കോൺഗ്രസ് എന്ന് പറയുന്ന ഇതാണോ? ആളുകളെ അപമാനിക്കുക, അപഹാസിക്കുക, ആളുകളെ ആക്ഷേപിക്കുന്നതാണോ കോൺഗ്രസിന്റെ സംസ്കാരം? അതല്ലല്ലോ. അപ്പൊ അതിനകത്ത് തോമസ് മാഷ് പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാ. ഇപ്പൊ കെ വി തോമസ് ഇപ്പൊ എന്നോട് പറഞ്ഞത്, ഗെയില് ധീരമായി പൂർത്തീകരിച്ചത് പിണറായി വിജയനാണ്, കേരളത്തിലെ താൻ കണ്ട ശക്തരായ രണ്ട് നേതാക്കൾ ഒന്ന് കെ കരുണാകരനും രണ്ട് പിണറായി വിജയനുമാണ്, കേരളം കണ്ട ഒന്നോ രണ്ടോ മികച്ച മുഖ്യമന്ത്രിമാർ. ഈ കരുണാകരനെ ബ്രാക്കറ്റ് ഇടുന്നത് കരുണാകരൻ എന്നും ആരാധ്യ പാത്രമാണ് എന്നൊക്കെ കെ വി തോമസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നിലയിലേക്ക് കെ വി തോമസ് പറയുമ്പോൾ അത് ഏതോ ഒരു റൂട്ട് തുറന്നിട്ടുണ്ടെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലായി? കെ പി എൽ കുമാർ, താങ്കൾക്ക് അറിയാം അതെന്താണ്? അല്ല, അതിനകത്ത് നികേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് കോൺഗ്രസിനകത്ത് ഞങ്ങൾ എല്ലാവരും നിൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്തുള്ള ചിന്ത മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷ സങ്കല്പത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പുറകോട്ട് പോയിരിക്കുന്നു. ഇന്ന് സംഘപരിവാറിന്റെ ബി ടീമായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു. അപ്പൊ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെങ്കിൽ, മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ഇന്ന് കേരളത്തിൽ സാധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം സി പി ഐ എം ആണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളും സി പി ഐ എമ്മിലേക്ക് പോകുന്നത്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവരെ കിടന്ന് ഹാലടക്കം നടക്കുന്നില്ലേ? ഇപ്പൊ ഞാൻ പോയപ്പോഴും വലിയ തുള്ളലായിരുന്നില്ലേ, ഇപ്പൊ തോമസ് മാഷ് പോയപ്പോഴും തുള്ളലല്ലേ. ഇവരെന്തുകൊണ്ട് രാമൻ നായർ പോയപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നില്ലേ, രാമൻ നായർ പോയപ്പോ ഈ ശുക്കൂറൊന്നും ഒരു അക്ഷരം കിട്ടിയിട്ടില്ലല്ലോ. എവിടെയായിരുന്നു ഇവര്? കാരണം രാമൻ നായർ പോയത് ബി ജെ പിയിലേക്കാണല്ലോ. കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറും 6 വർഷം പി എസ് സി ചെയർമാനും ഒക്കെ ഡോക്ടർ രാധാകൃഷ്ണൻ പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നപ്പോ ഇവർക്ക് ആർക്കും ഒരു തുള്ളൽ ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായിരുന്നു ഇവരൊക്കെ കൃത്യം തുള്ളാത്തത്? കാരണം അയാൾ പോയത് ബി ജെ പിയിലേക്കല്ലേ. വിജയൻ തോമസ് വന്ന കെ പി സിയുടെ ജനറൽ സെക്രട്ടറി പോയപ്പോ ആർക്കും ഒരു അനക്കെട്ടായിരുന്നില്ലല്ലോ. കാരണം അയാൾ പോയത് ബി ജെ പിയിലേക്കാ. വിളിച്ചോണ്ട് വന്ന് എം എൽ എ ആക്കി വളർത്തി കൊണ്ടുവന്ന സുധാകരൻ കൊണ്ടുനടന്ന അബ്ദുള്ള കുട്ടി ബി ജെ പി പോയപ്പോ ഇവർക്ക് ആർക്കും ഒരു തുള്ളലില്ലായിരുന്നല്ലോ. അപ്പൊ ബി ജെ പിയിലേക്ക് ആളുകൾ പോയാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വളരെ സന്തോഷം, അവരുടെ അണികൾക്കും സന്തോഷം. കാരണം ബി ജെ പിയിലേക്ക് ആളുകളെ കൂട്ടുന്ന പണിയാണല്ലോ അവർ ചെയ്യുന്നത്. മറിച്ച് ആരെങ്കിലും സി പി എമ്മുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചാൽ, സി പി ഐ എമ്മിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ, അവരുടെ അച്ഛനും അപ്പൂപ്പനും മാരെ വിളിക്കുന്ന ആളുകളല്ലേ ഈ കോൺഗ്രസിനകത്തുള്ളത്. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അപഹസിക്കുന്നതിനെ കുറിച്ച്, തിരുതാ തോമാ തിരുതാ തോമാന്ന്. ഇന്ന് ഞാൻ ശുക്കൂറോട് ചോദിക്കട്ടെ, ഈ കെ വി തോമസ് തിരുത കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി തിന്നത് സോണിയാഗാന്ധിയല്ലേ? എന്നാ പിന്നെ സോണിയാഗാന്ധി തിരുത സോണിയ തിരുത സോണിയ വിളിക്കണ്ടേ? നാണമില്ലാതെ കൊണ്ടുപോയി കൊടുക്കുന്നത് വാങ്ങി തിന്നിട്ട് അയാളെ കുറ്റം പറയുന്നത് എന്താ? പാർട്ടിക്കകത്ത് അങ്ങനെയാണ് ചീത്ത സ്വഭാവങ്ങൾ ശീലിപ്പിക്കുന്നത്. സോണിയാഗാന്ധി ആദ്യം പറയണം എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തോമസ് അത് കൊണ്ടേ കൊടുക്കുവോ? എന്നിട്ട് ഇപ്പൊ കൊണ്ടുപോയി കൊടുത്തതിന് തോമസിന് കുറ്റം, സോണിയാഗാന്ധിക്ക് കുറ്റമില്ല. ഈ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയും ഈ തോമസ് മാഷ് കൊണ്ടേ കൊടുത്ത മീൻ തിന്നല്ലേ വളർന്നത്? അപ്പൊ അവർക്കാർക്കും ഒരു കുറ്റമല്ലേ? വാങ്ങി നക്കിയിട്ട് നാണക്കേട് പറയരുത് ആളുകളെ പറ്റിയിട്ട്. പക്ഷേ കെ പി എൽ കുമാർ, ഇത് കെ പി തോമസ് എൽ ഡി എഫിലേക്ക് വരിക, അങ്ങനെ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം എന്ന ബാലികേറാമല അതിജീവിക്കുക എന്ന ലക്ഷ്യങ്ങൾ ഉണ്ടോ? അത് താങ്കൾ എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്? അല്ലെങ്കിൽ താങ്കളുടെ കാർമ്മികത്വത്തിലാണോ അതൊക്കെ നടക്കുന്നത്? ഞാനൊരു കാര്യം നികേഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ സി പി എമ്മിലേക്ക് ഞങ്ങൾ ആര് ചെല്ലുമ്പോൾ യാതൊന്നും ചോദിച്ചുകൊണ്ടല്ല ചെന്നത്. ഞാൻ ചെല്ലുമ്പോ പറഞ്ഞു, നിരുപാധികമാണ് ഞാൻ ചെന്നത്. എന്നെ ഒടയപ്പയ്ക്കിന്റെ ചെയർമാനാക്കി, എനിക്ക് സ്ഥാനങ്ങൾ നൽകി. അപ്പൊ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് മാന്യതയുടെ പര്യായമാണ്. മതനിരപേക്ഷ നിലപാടുകളിലെ ആളുകൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോൾ അവർക്ക് അർഹമായി അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാ.
അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാം ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി ശക്തിപ്പെട്ടാൽ രാജ്യത്തുണ്ടാകുന്ന ഭവിഷ്യത്ത് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നന്നായി അറിയാവുന്നതുകൊണ്ട് ഈ രാജ്യത്ത് മതനിരപേക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന മതനിരപേക്ഷ സങ്കല്പങ്ങളുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യമാണ് സി പി ഐ എം ഏറ്റെടുത്തിട്ടുള്ളത്. ശ്രീ യേശുക്കുർ, അതിന് മറുപടി, അതായത് ബി ജെ പിയിലേക്ക് ആള് പോകുമ്പോൾ ഒരു ബഹളവും ഇല്ല, കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ആള് പോകുമ്പോഴേക്കും തിളക്കുന്നു ചോര ഞരമ്പുകളിൽ. കെ പി അനിൽകുമാറിന് ഇത്തരം നിലവാരമില്ലാത്ത തരന്താണ വർത്താനം പറയുന്നതിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം എത്രമാത്രം കോൺഗ്രസിനകത്തും കോൺഗ്രസിനകത്തും പോയതിന് ശേഷവും ഇപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ നാവൊന്ന് തുറന്നത്. നാവ് തുറന്നതിന് മറുപടി പറഞ്ഞ് ഇത്തരത്തിലേക്ക് തരന്താണ് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അവസരവാദികളെയും കുലംകൂത്തികളെയും കുറിച്ച് അവരോട് തർക്കിക്കാനും ഞാനില്ല. ഞാനൊരു സംവാദത്തിനല്ല ഞാൻ വന്നത്. ഞാനിവിടെ തോമസ് മാസ്റ്ററുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവസരവാദികളായിട്ടുള്ള കുലംകുത്തികളായി പോയിട്ടുള്ള ആളുകൾ എന്ത് വിളിച്ചു പറയും, അതിപ്പോ അവരുടെ ഒരു ശീലമാണ്. ഈ കുലം വിളിച്ചു പറയട്ടെ, ഈ പിണറായി വിജയന്റെ ഡിക്ഷണറിയിൽ വേറെയും ചില പദപ്രയോഗങ്ങളുണ്ട്, കുലംകുത്തി മാത്രമല്ല പരനാറി, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? സമയം തന്നാൽ ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, അതൊക്കെ ഉപയോഗിക്കേണ്ട ഘട്ടത്തിലേക്ക് അവർ തന്നെ ഉപയോഗിച്ചുകൊള്ളും. അതുകൊണ്ടാണല്ലോ തോമസ് മാഷിനെ കുറിച്ച് ശ്രീ അനിൽകുമാറൊക്കെ കോൺഗ്രസിനകത്ത് നിൽക്കുന്നപ്പോൾ പുകഴ്ത്തിയതിന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സി പി എമ്മിനകത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ മെമ്പർ ഉദരപൂരണമായിട്ടുള്ള ഈ ബോർഡ് സ്ഥാനം കൊണ്ട് നടക്കാനും പറ്റില്ല. അപ്പൊ ഇതല്ല ഇതിനപ്പുറം പറയൂ എന്നറിയാം, പക്ഷെ അതിന് മറുപടി ചാടിക്കിടക്കും. കെ കെ ജോസഫ് എന്ന് പറയുന്ന പോലെ നല്ല 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 ഫോമിലാണ് ശ്രീ ശുക്കൂർ. അല്ല, ശുക്കൂർ വളരെ സന്തോഷവാനാണല്ലോ. ഈ ശുക്കൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ് കെ പി സി ജനറൽ സെക്രട്ടറി ആയി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ശുക്കൂർ ഇവിടുന്ന് എനിക്ക് ഓടും. ശുക്കൂർ വലിയ മാന്യനും, ശുക്കൂർ അങ്ങനെ മാന്യം അല്ലെങ്കിൽ ഞാൻ അവസരം ഞാൻ തീരുമാനിക്കാം, താൻ തീരുമാനിക്കുന്ന ഇതിനപ്പുറവും പറയും. നോക്കൂ, നമ്മളെ വ്യക്തിപരമായി പോണ്ട ശ്രീകുമാർ. അല്ല, കഴിഞ്ഞോ കഴിഞ്ഞോ, അയാൾക്ക് മാന്യതില്ലാത്തല്ലേ, ഇതാണ് മാന്യത. ഞാൻ അയാളെ നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയണ്ട. ശ്രീ കെ പി അനിൽകുമാർ, അത് വിടൂ, അങ്ങനെ ഒരു കോൺവെർസേഷൻ എന്തായാലും വേണ്ട, പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ അയാൾ സംസാരിക്കുന്നു, ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇതാ അവരുടെ കോൺഗ്രസിന്റെ. അല്ല ശ്രീ ശുക്കൂർ, ശുക്കൂർ, ഞാനത് പറഞ്ഞ അവസാനിപ്പിച്ചല്ലോ. അത് അതില്ല അതില്ല, നോക്കൂ, വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളെ പറയില്ല. പറഞ്ഞോളൂ ശ്രീ കെ പി അനിൽകുമാർ. അല്ല, ഇതിനകത്ത് ഇവര് കുറച്ച് ആളുകൾ ഇങ്ങനെ ഹാലളക്കമായിട്ട് തുള്ളിക്കൊണ്ട് വരിക, പാർട്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ പുതിയ നികേഷ് ഒരു കാര്യം അറിയോ, ഒരു പുതിയ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് കോൺഗ്രസ്, അതൊന്ന് നികേഷ് ചർച്ച ചെയ്യണം. മെമ്പർഷിപ്പ് ഇതിനകത്ത് ഫോട്ടോ വെക്കണ്ട, പേര് മാത്രം വെച്ചാൽ മതി, വോട്ടർ പട്ടിക നോക്കിയിട്ട് മെമ്പർഷിപ്പ് കൂലിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ പുതിയ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇന്റേണലായിട്ട് നാലാളുകളെ മെമ്പർഷിപ്പ് പോലും ചേർത്താൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് പാർട്ടി തകർന്നടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടാണ് വന്നിട്ട് വലിയ ഹാളടക്കം നടത്തുന്നത്. ആദ്യം പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ, എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങള്. അല്ലാതെ എന്തെങ്കിലും പണി സി പി എമ്മിന് ചെയ്തു കൊടുത്തേച്ചാ മതി, കേട്ടോ, ഞങ്ങൾ നോക്കിക്കോളാം. ശ്രീ കെ പി അനിൽകുമാർ, ആർക്കും ഗുണം ചെയ്യില്ല, വെറുതെ അത് അത്തരം ശ്രീ ശുക്കൂർ, നമ്മള് ഒന്ന് സമാധാനത്തോടു കൂടി കൊണ്ടുപോകാനല്ലേ ശരിയായതല്ല. ഇത് നികേഷ് ഉദ്ദേശിക്കുന്ന ഇതാണെങ്കിൽ അതിനില്ല, ഞാനത് നേരത്തെ പറഞ്ഞല്ലോ. ശുക്കൂർ വേറെ ഫോമിലായി. അതല്ല, ഇതുപോലുള്ള വൃത്തിയത്തെ ആളുകൾ ചർച്ച ചെയ്യുന്നവർക്ക് ഞാനും ഇല്ല.
ഒരു മിനിറ്റ് ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി. ശ്രീ സജീവൻ, എന്താണ് CPM ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണോ നിയമസഭാ തെരഞ്ഞെടുപ്പാണോ? നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് KV തോമസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതിലൊരു വയാ മീഡിയ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രൊഫസർ KV തോമസിനോട് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ നീന്തി ജീവിച്ച ആളെന്നുള്ള നിലയിൽ ആ വെള്ളം കാണുമ്പോൾ എടുത്ത് ചാടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ ഞാൻ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞൊന്നും പൂർണ്ണമായിട്ട് നമ്മള് വിശ്വസിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം ഇപ്പോഴങ്ങനെ ആത്മാർത്ഥമായി പറഞ്ഞാണെങ്കിൽ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതികരണങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് തോമസ് ഭാഷ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ്സുകാരൻ വരുമ്പോ ഒരു ഒരു രണ്ടാലോചനയൊക്കെ ഉണ്ടാവില്ലേ? ഇത് സുസ്വാഗതമാണ്. അപ്പോ എന്തോ ഒരു പ്ലാൻ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പൊ പറഞ്ഞ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പില് തോമസ് മാഷിന്റെ സഹായം സാന്നിധ്യം, അദ്ദേഹം മത്സരിച്ചാലും അദ്ദേഹം പിന്തുണച്ചാലും അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതോടൊപ്പം അടുത്ത 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലം പിടിച്ചെടുക്കാൻ ഒന്നുകിൽ തോമസ് മാഷ് സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ പിന്തുണ ഇത് CPMന് ആഗ്രഹിക്കുന്നുണ്ട്. CPM അവര് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നഷ്ടപ്പെട്ട പാർട്ടിയാണല്ലോ. അപ്പൊ സ്വാഭാവിക മുന്നണിയാണല്ലോ. അപ്പൊ ഈ ഇവര് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് പരമാവധി സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് പാർട്ടിയുടെ MPമാരുടെ എണ്ണം കൂട്ടുക എന്ന് പറയും CPMന് വളരെ പ്രധാനപ്പെട്ടതും അനിവാര്യവുമായിട്ടുള്ള കാര്യമാണ്. വളരെ നന്ദി ശ്രീ ഷുക്കൂർ, ഒപ്പം തന്നെ KP അനിൽകുമാർ, KA സജീവൻ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. ഗെയിൽ ധീരമായി പൂർത്തിയാക്കിയ അത് പിണറായി വിജയനാണ് എന്നും താൻ കണ്ട രണ്ട് ശക്തരായ നേതാക്കൾ KK കരുണാകരനും പിണറായി വിജയനാണോ എന്നും, കേരളം കണ്ട ഒന്നോ രണ്ടോ മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ എന്നും അല്പം മുമ്പ് റിപ്പോർട്ടറിനോട് പ്രൊഫസർ KV തോമസ് പറയുന്നു. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നും മനസ്സിലാക്കാൻ പാഴുൾപ്പടി വരെയൊന്നും പോകണ്ട.